Hi friends, welcome to Appz Corner. Appo indu namukku picture frame enginiyana undakkam ennu nokkam. Appo njan ivide picture frame mathralla canvasum kudi undakkunnathu kaanikkunnunde. Appo namukku adinu vendittu vendathu cardboard inde piece aanu. Appo nalla kattilulla oru cardboard piece enna nammal edukka. Ippi nammalde palaya sadhanangalokku kondu vannittulla cardboard undavallo. Appo adukke adinu vendittu namukku use cheyavunnana. ഇനി നമുക്ക് പിക്ചർ വെക്കാനായിട്ടുള്ള ആവശ്യമുള്ള അത്രയും സൈസിൽ കാർഡ്ബോർഡ് വെട്ടിയെടുക്കാം. അപ്പോൾ കാർഡ്ബോർഡ് വെട്ടുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ അളവൊന്നും എടുക്കണം. അപ്പോൾ അളവെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സൈഡൊക്കെ അത്ര ഭംഗിയിൽ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് എടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കവർ ചെയ്യാനായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് നമ്മൾ കവർ ചെയ്യില്ലേ, അതുപോലെ നാല് സൈഡ് മടക്കിയിട്ട് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാനിവിടെ കവർ ചെയ്യാനായിട്ടുള്ള പേപ്പർ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് രണ്ട് സൈഡും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് നാല് സൈഡൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം അതൊന്ന് ഒട്ടിച്ച് വെക്കാം. ഇനി പേപ്പറിൻ്റെ സൈഡിൽ ഇതുപോലെ പശ തേച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഗിഫ്റ്റ് പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്താലും മതിയാകും. അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് പേപ്പർ കവർ ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെ ഇതും ഒന്നും കൂടി ഒന്ന് ചെയ്തെടുക്കണം. ആദ്യം രണ്ട് സൈഡ് അകത്തേക്ക് മടക്കിയതിന് ശേഷം നാല് സൈഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ നാല് സൈഡും കൂടി ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് ആ സൈഡിൽ മാത്രം പശ തേച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതായത് നമ്മളുടെ ക്യാൻവാസിൻ്റെ ബാക്ക് സൈഡും ഇത് ഫ്രണ്ട് സൈഡും ആണ്. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ അതേ അളവിൽ തന്നെ ഒരു ചാർട്ട് പേപ്പറിലോ കളർ പേപ്പറിലോ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ബാക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ മാത്രം പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാൻവാസ് റെഡിയാണ്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഗിഫ്റ്റ് പേപ്പറിന് പകരം വൈറ്റ് കളർ പേപ്പർ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്യാൻവാസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ പിക്ചേഴ്സൊക്കെ വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വേറെ പേപ്പറിൽ വരച്ചിട്ടത് ഇവിടെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പിക്ചേഴ്സൊന്നും ഇല്ലാതെ കാരണം ഞാൻ വേഗം ഒരെണ്ണം വരച്ചെടുത്താണ്. അപ്പോൾ നിങ്ങൾ നല്ല പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വരച്ച പേപ്പർ വളരെ കനം കുറഞ്ഞ പേപ്പറാണെങ്കിൽ ആ സൈഡിൽ മാത്രം ഒന്ന് പശയിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിൽ പശയിച്ചിട്ടുണ്ടെങ്കിൽ ആ പിക്ചർ തന്നെ വൃത്തിയുടെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനിവിടെ ക്രയോൺസും പെന്നും വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ടർ കളറൊക്കെ വെച്ചിട്ടാണ് പെയിൻറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പശയും കളറും കൂടിയിട്ട് മിക്സ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് സൈഡിൽ മാത്രം ഒന്ന് പശ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കാർഡ്ബോർഡിൻ്റെ പീസസ് ഇതുപോലെ വെട്ടിയെടുക്കുക. എല്ലാം കറക്റ്റ് മെഷർമെൻറ്റിൽ വേണം വെട്ടിയെടുക്കാനായിട്ട്. സൈഡ് വെട്ടുമ്പോൾ നമ്മൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് വെട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് ഓരോന്നും മടക്കി കവർ ചെയ്തെടുക്കാം. ഇനി കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു ഫ്രെയിമിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സൈഡിൽ എല്ലായിടത്തും ബ്ലാക്ക് കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ പേപ്പർ ഇതിൻ്റെ മേലിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫ്രെയിം ഒന്ന് നമുക്ക് പിക്ചറിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാൻവാസും പിക്ചർ ഫ്രെയിമും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചിലവില്ലാണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പിക്ചർ ഫ്രെയിമാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇടുന്നതാണ്. അപ്പോൾ പിക്ചർ ഫ്രെയിം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.